ഉണ്ടോ അല്ലെങ്കിൽ ദൗർബല്യങ്ങളുണ്ടോ, അത്രകാലം നാനാത്വമാത്മന. നിങ്ങൾ എന്ത് കാണും? നാനാത്വം. നാനാത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവരെ നിങ്ങളിൽ നിന്നും വേർതിരിച്ച് കാണണം. അപ്പം നിങ്ങൾ ദുർബലരാണെങ്കിൽ മറ്റൊരാളെ നിങ്ങൾ എങ്ങനെ കാണണം? ശക്തരായി കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ തുടങ്ങും. ഓ, ഇവൻ എനിക്ക് ശക്തനാണ്, ഇവൻ ശക്തനാണ്, അതുകൊണ്ട് ഇവൻ്റെ കൂടെ ചേരണം. ഇങ്ങനെ നമ്മൾ നാനാത്വം കണ്ട് നാനാത്വമാത്മനോയാവൽ പാരതന്ത്ര്യം തദൈവഹി. നിങ്ങൾക്ക് എത്ര കാലം നാനാത്വമുണ്ടോ അത്ര കാലം നിങ്ങൾ പരനെ ആശ്രയിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. വളരെ ശാസ്ത്രീയമല്ലേ ഈ പറയുന്നത്? അപ്പം നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കാൻ കാരണം, നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കാൻ കാരണം നിങ്ങൾ നാനാത്വം കാണണം. നാനാത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാൾ ശക്തനെന്നും ഒരാൾ ദുർബലനെന്നും മറ്റൊരാൾ സുഖം തരുന്നവനെന്നും വേറൊരാൾ ദുഃഖം തരുന്നവനെന്നും. നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ കാണണം. ഇത് കാണാൻ കാരണം നിങ്ങളിരിക്കുന്നത് ചിന്തകളുടെ ലോകത്തിലാണ് നിങ്ങളിരിക്കുന്നത്, സംസ്കാരത്തിൻ്റെ ലോകത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ എത്ര കാലം നിങ്ങൾ ചിന്തകളുടെ ലോകത്തിലിരിക്കുന്നുണ്ടോ അത്ര കാലം നിങ്ങൾ ദുർബലരാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയും. അത്രയും കാലം നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ട്. എത്ര കാലം നിങ്ങൾ ആശ്രയിക്കേണ്ടതുണ്ടോ അത്ര കാലം നിങ്ങൾ പരതന്ത്രരാണ്. സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ട്. ആരാണ് നമ്മളെ തളർത്തുന്നത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ തളർത്തുന്നതെല്ലാം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് യാവൽസ്യാൽ അസ്വതന്ത്രത്വം, എത്ര കാലം നിങ്ങൾ അസ്വതന്ത്രനാണോ, അസ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിക്കുന്നവനാണോ, താവത് ഈശ്വരദോ ഭയം. നിങ്ങൾക്കാരെ ഭയപ്പെടേണ്ടതുണ്ട്? ഈശ്വരനെ ഭയപ്പെടേണ്ടതുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈശ്വരനെ ഭയപ്പെടുന്നത്? കാരണം നിങ്ങൾ ആശ്രയിക്കുന്നവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പേടിയുണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി നിങ്ങൾ ആരെ ആശ്രയിക്കും? അതുകൊണ്ട് നിങ്ങൾ അവരെ നിലനിർത്താൻ വേണ്ടി പുഷ്പാഞ്ജലികളും അർച്ചനകളും മൃത്യുഞ്ജയ ഹോമങ്ങളും പലതും ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആളടിച്ചു പോകരുത് ഈശ്വര, ആളടിച്ചു പോകരുത്. ആളടിച്ചു പോയാൽ എൻ്റെ ഫ്യൂസ് പോവും. അപ്പോൾ എൻ്റെ ഫ്യൂസ് മുഴുവൻ ഇരിക്കുന്നത് മറ്റാളുകളാണ്. ഇങ്ങനെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും കാലത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് അവർക്ക് വരണം പോവണം. ആരാ കൂടുതൽ ദുർബലരാവുക? അപ്പോൾ ഇരുന്ന് കരയാൻ പറ്റും നമുക്ക്, ഇനി എനിക്ക് ആരാന്നും പറഞ്ഞിട്ട്. അതൊക്കെ വെറുതെ നമ്മുടെ സമയം കളയരുത്. നിങ്ങൾ നല്ലൊരു ജന്മമാണ് ഈ ജന്മം. അത് വന്നിരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നല്ല, അത് വന്നിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ്. ശക്തരാണ്, പക്ഷെ ഇപ്പം നമ്മൾ ശക്തരല്ലാത്തതിന് കാരണം നമ്മൾ കുറേ കാലം കൊണ്ടുണ്ടാക്കിയ ചില സംസ്കാരങ്ങൾ, അത് ലൗകിക സംസ്കാരമാണ്, പ്രകൃതി സംസ്കാരമാണ്, വികാരങ്ങളാണ്. ഈ വികാരങ്ങളാകുന്ന ചിന്തയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈശ്വരൻ നമ്മളിൽ നിന്നും അകലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ദുർബലരായതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടത് അവരെ ശക്തരെന്ന്. അവർ നമ്മളെക്കാളും ദുർബലരാണ്, അത് വേറെ കാര്യം. പക്ഷെ നമുക്കറിയില്ല അത് ആരാ ശക്തൻ എന്നുള്ളത്. അത് നമ്മുടെ അനുഭവമാണ്, നിങ്ങളൊക്കെ അനുഭവം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾ രാത്രി ഒറ്റയ്ക്ക് റോട്ടിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോയി എന്ന് വിചാരിക്കുക, പേടി വരില്ലേ? നേരെ മറിച്ച് ചെറിയ കുട്ടിയും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലോ മനസ്സിന് കുറച്ചൊരു ധൈര്യം ഉണ്ടാവും. ആർക്കാ ശക്തിയുള്ളത്? അതെന്നെ മനസ്സിലാക്കിയ പോരെ. അപ്പോൾ ചെറിയൊരു കുട്ടി നമ്മുടെ കൂടെ ഉള്ളപ്പം മനസ്സിനൊരു ധൈര്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പൊട്ടന്മാർ ലോകത്തിലുണ്ടോ? ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടി അമ്മ പറയുകയാണ് കുട്ടിയോട്, കുട്ടാ മുറുകെ പിടിച്ചോട്ടോ, അമ്മയെ പേടിക്കണ്ട എന്ന്. എവിടെ ഇത് പി എച്ച് ഡി എടുത്തിരിക്കുക പേടിയിൽ, അങ്ങനെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. മുറുകെ പിടിച്ചോളൂ കുട്ടാന്ന്, അതിനാണെങ്കിൽ ഒരു പേടിയില്ല. ഇതാണ് ലോകം. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളെ മറ്റുള്ളവരിൽ അവർ ശക്തരാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കും. നമ്മൾ ദൗർബല്യത്തെയും ഏറ്റെടുത്തിരിക്കുകയാണ്. അത്ര കാലം നിങ്ങൾ ആരെ ഭയപ്പെടേണ്ടതുണ്ട്? ഈശ്വരനെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് രണ്ട് കൂട്ടരാണ് എന്നും അമ്പലത്തിൽ പോവുക. ഒന്ന്, കാര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും, രണ്ടാമത്തത് പേടിയുള്ളവരും. അല്ല സ്വാമി, അല്ലാത്തവർ പോകുന്നില്ലേ? അല്ലാത്തവർ സാധകന്മാർ പോവും. അവരെ സംബന്ധിച്ച് ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ട് വല്ലതും കിട്ടാനുമല്ല, അവരെ സംബന്ധിച്ച് ക്രമേണ ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താനാണ്. ഇതൊക്കെ നല്ലവണ്ണം ഉൾക്കൊണ്ട് കഴിഞ്ഞാലല്ലോ ജീവിതം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, യാവതസ്യാസ്വതന്ത്രത്വം താവതീശ്വരതോ ഭയം യേതൽ സമുപാസീരൻ തേ മുഹ്യന്തി ശുചാർപ്പിതാം. എത്ര കാലം നിങ്ങൾക്ക് ഭയമുണ്ടോ ഭഗവാനെ, അത്രകാലം ശുച അർപ്പിത, നിങ്ങൾ അർപ്പിച്ചിരിക്കുന്നത്
ശുചത്തിലാണ്. ശുചം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലാണ്. ഗീതയുടെ സന്ദേശം തന്നെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മാ ശുച എന്നാണ്. ഒരിക്കലും ദുഃഖിക്കരുത്. ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഭയമുണ്ടാവരുത്. ഭയമുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ വേറൊരാളെ ആശ്രയിക്കരുത്. വേറൊരാളെ ആശ്രയിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദുർബലരാണെന്ന് തോന്നരുത്. ദുർബലരാണെന്ന് തോന്നാതിരിക്കണമെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. ഒന്നൊന്നിനോട് കണക്റ്റഡാണ്. എവിടെയെങ്കിലും ലിങ്ക് വിട്ടോ നിങ്ങൾ വീണ്ടും അപകടത്തിലേക്കായി. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നു എങ്കിൽ നാം ആരൊക്കെയോ ആശ്രയിക്കുന്നുണ്ട്. നാം ദുർബലരാണ്. അത് തിരിച്ചറിയൂ. നമ്മൾ എത്ര കണ്ട് നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടോ നിങ്ങൾ ശക്തരാവുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ദുർബലരാവുകയാണെന്ന് ഭഗവാൻ ഉദ്ധവർക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കണം. അതുകൊണ്ട് കാല ആത്മാഘമോ ലോക സ്വഭാവോ ധർമ്മയേവച ഇതി മാം ബഹുദാ പ്രാഹുർ ഗുണവ്യതികരേ സതി. അതുകൊണ്ട് കാലമാകുന്ന ശക്തി ഉദ്ധവരെ, അങ്ങനെയുള്ള വ്യക്തികളെ താളം തെറ്റിച്ച് അവരെ പല ദുഃഖാനുഭവങ്ങളിലൂടെ സുഖാനുഭവങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് കുറേ കഴിയുമ്പോഴാണ് അവരൊക്കെ പാഠം പഠിക്കുള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉദ്ധവർ ചോദിക്കുകയാണ്, ഭഗവാനെ അപ്പോൾ ഒരു ചോദ്യം, അങ്ങ് പറയുന്നു വാസ്തവത്തിൽ ഇതൊന്നും ഈ ചിന്തകളൊന്നും മനസ്സിൽ വന്നു പോകുന്നു അല്ലാതെ മനസ്സിനെ ശരിക്കും ബാധിക്കുന്നില്ല, ചൈതന്യത്തിനെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന്. എന്നാൽ അങ്ങ് പറയുന്നു ചിന്തകളിൽ ഇരിക്കുന്നിടത്തോളം കാലം അവരെ ഇതൊക്കെ ബാധിക്കുന്നു. അപ്പോൾ എനിക്കൊരു സംശയം വരുന്നു ഭഗവാനെ, ലോകത്തോട് ഇടപഴകണമെങ്കിൽ നമുക്ക് ചിന്ത വേണം, വേണോ വേണ്ടയോ? അപ്പോൾ അയാൾ ബന്ധനത്തിലാണ്, ലോകത്തിൻ്റെ വികാര വിചാരങ്ങളെ അയാളെ ബാധിക്കും. ഇനി അങ്ങ് പറയണോ ഇതൊന്നും ചൈതന്യത്തെ ബാധിക്കുന്നില്ല, നമ്മൾ അതിലേക്ക് മാറി നിന്നാലോ അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുകയുമില്ല. എന്നാൽ എപ്പോഴും നമുക്ക് എവിടേക്ക് കയറിയിരിക്കാൻ പറ്റില്ല, നമ്മളൊരു മുക്കുവൻ്റെ അവസ്ഥയിലായിരിക്കുന്നത്. തോണിയിൽ പോയി മത്സ്യം പിടിക്കുകയും വേണം, അപ്പം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് എവിടെ കയറിയിരിക്കും വേണം, അതായത് അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ രണ്ടും കൂടി നടക്കൂ എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലാവണ്ടേ? അതുകൊണ്ട് ഒരാൾക്ക് ഒരേ സമയം മുക്തനായും ഒരേ സമയം വികാരങ്ങളിലും ഇരിക്കാൻ സാധിക്കുമോ എന്ന് ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? ഒന്നുകൂടി ശ്രദ്ധിച്ചോളേ ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ലോകവുമായി ഇടപഴകണമെങ്കിൽ ചിന്തകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പം മറ്റുള്ളവരുടെ ചിന്തകളൊക്കെ നമ്മളെ കുറേയൊക്കെ സ്വാധീനിക്കും. അപ്പം നമ്മൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ആവും. ഇനി ഭഗവാൻ പറയുന്നു ഇതൊന്നും മനസ്സിനെയോ ചൈതന്യത്തെയോ ബാധിക്കുന്നില്ല, അതെല്ലാം വന്നു പോകുന്നതാണ്. അപ്പം വന്നു പോകുന്നത് ആ തലത്തിലേക്ക് നമ്മൾ ഉയരുകയും വേണം, എന്നാൽ നമുക്ക് വ്യവഹാരത്തിൽ ഇരിക്കുകയും വേണം, ലോകത്തിൽ ജീവിക്കുമ്പോൾ. ഇത് രണ്ടും കൂടി എങ്ങനെ സംഭവിക്കും ഭഗവാനെ? അവിടെയും ഇവിടെയും കാല് വെച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഏതതച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിധം വരാം നിത്യമുക്തോ നിത്യബദ്ധാം ഏക ഏവേദി മേ ഭ്രമാം. നിത്യമുക്തോ നിത്യബദ്ധ, അയാൾ മുക്തനുമാവണം എന്നാൽ ബദ്ധനും, ഇത് രണ്ടും കൂടി എങ്ങനെ സാധിക്കുന്നത്? അപ്പൊ ഭഗവാൻ ഉത്തരം പറയാണ് 11-ാം അധ്യായത്തിൽ. ബദ്ധോ മുക്തൈതി വ്യാഖ്യാ ഗുണദോ മേന്ന വസ്തുതാം ഗുണസ്യ മായാമൂലത്വൽ നമയോച്ചോ നബന്ധനം. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ, ഒരാൾ ബദ്ധനസ്ഥനാണെന്നും ബദ്ധനാണെന്നും ഒരാൾ മുക്തനാണെന്നും ഗുണദോ, അത് ഗുണത്തിൻ്റെ തലത്തിലാണ്, എന്ന വസ്തുത വാസ്തവികമായിട്ട് ഇല്ല. ഗുണസ്യ മായാമൂലത്വാൽ ന മോക്ഷോ ന ബന്ധനം, ഗുണത്തിൻ്റെ തലത്തിൽ മോക്ഷവുമുണ്ട് ബന്ധനവുമുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്നത്. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ടു നടക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഒന്ന്, നമുക്ക് ലോകത്തോട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ലൗകികമായൊരു സംസ്കാരം, ഇതിനെയാണ് നമ്മൾ നമ്മുടെ പൂർവികന്മാർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. നാം ഓരോരുത്തരും കൊണ്ടുവന്നിരിക്കുന്ന ജന്മസംസ്കാരം, ജന്മസംസ്കാരം എന്നത് ലോകത്തോട് ഇടപഴകി ഉണ്ടാക്കിയ സംസ്കാരമാണ്, അങ്ങനെ ഉണ്ടാക്കിയ സങ്കല്പമാണ്. ഇനി നമുക്കെന്ത് വേണം? ഭാഗവത സംസ്കാരം വേണം. ഏതാണ് ഭാഗവത സംസ്കാരം? ഭാഗവത ധർമ്മം വേണം. അപ്പം ഈ ജന്മസംസ്കാരം നമ്മളെ കൊണ്ടുപോകുന്നത് ചിന്തയിലേക്കാണ്, ഭാഗവത സംസ്കാരം നമ്മളെ കൊണ്ടുവരുന്നത് ആരിലേക്കാണ്? ചിന്തകളിൽ നിന്നും ഭഗവാനിലേക്കാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഒരാൾ ബദ്ധനസ്ഥനെന്നും പറയുന്നത് ഒരാളെ മുക്തനെന്നും പറയുന്നത് ഏതിൻ്റെ തലത്തിലാണ്? എനിക്ക് മനസ്സിലാവുണ്ടോ? അറിയില്ല. ചൈതന്യത്തെ സംബന്ധിച്ചത് ബന്ധനമില്ലതിന്, അതിനതുകൊണ്ട് മുക്തിയും ആവശ്യമില്ല. മനസ്സിനെ സംബന്ധിച്ചും ബന്ധനവുമില്ല,
മുക്തിയുമില്ല. കാരണം ചിന്തകൾ വരുന്നു, ചിന്തകൾ പോകുന്നു. വായുവിനെ സംബന്ധിച്ച് എന്ത് ബന്ധനം, എന്ത് മുക്തി ഉണ്ടോ? അത് വരുന്നു പോകുന്നു. അപ്പൊ പിന്നെ ഈ ബന്ധനവും മുക്തിയും ആർക്കാ ഉള്ളത്? ഏതൊരു വ്യക്തിയാണോ തന്നെ ചിന്തയിൽ കുരുക്കിയിരിക്കുന്നത്, കെട്ടിയിട്ടിരിക്കുന്നത്, അവന് ബന്ധനവുമുണ്ട്, അവന് മോക്ഷവും ആവശ്യമുണ്ട്. അപ്പോ ബന്ധനം എന്ന് പറയുന്നത് നാം നമ്മളെ എവിടെ കൊണ്ട് കുരുക്കിയിട്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണേ ഇത് രണ്ടും. ഒന്ന് പട്ടുനൂൽപ്പുഴു, രണ്ടാമത് എട്ടുകാലി. പട്ടുനൂൽപ്പുഴു തൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന നൂലുകൊണ്ട് തന്നെ ചുറ്റി 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 ആ നൂലിൻ്റെ അകത്ത് പെട്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടുനൂൽപ്പുഴുവിനെ സംബന്ധിച്ച് ബന്ധനവുമുണ്ട്, അതിന് മോക്ഷവും ആവശ്യമുണ്ട്. ആരാധനെ കുരുക്കിയിട്ടിരിക്കുന്നത് അറിയോ? കണ്ടിട്ടുണ്ടോ ആ സാധനത്തിനെ? കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന നൂല് ചുറ്റി ചുറ്റി അത് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, കുരുങ്ങി പുറത്ത് കിടക്കാൻ പറ്റാതിരിക്കണം. എന്നാൽ എട്ടുകാലിയുടെ ഉള്ളിൽ നിന്നും വല വരുന്നുണ്ട്. എട്ടുകാലിയെ സംബന്ധിച്ച് ആ വല ഒരിക്കലും ആർക്കൊരു ഭാരമല്ല, എട്ടുകാലിക്കൊരു ഭാരമല്ല. അപ്പം നമ്മളോട് പറയുന്നത് നാം ഒരു പട്ടുനൂൽപ്പുഴുവിനെ പോലെ ആണിപ്പിരിക്കുന്നത്. ഇനി നാം ആരായിരിക്കണം എന്ന് വെച്ചാൽ എന്താർത്ഥം? ചിന്തകളുടെ ഉള്ളിൽ കുരുങ്ങാതെ ചിന്തകളുടെ മുകളിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. എട്ടുകാലി അതിൻ്റെ വലയുടെ മുകളിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് വലകൾ ആവശ്യമുണ്ട്, പക്ഷെ വലകൾ അതിനൊരിക്കലൊരു ഭാരമല്ല. എന്നാൽ ഒരു പട്ടുനൂൽപ്പുഴുവിനെ സംബന്ധിച്ച് അതിൻ്റെ നൂലുകളെല്ലാം അതിനൊരു ഭാരമായിത്തീരുന്നു. ഇതുപോലെ സർവശക്തരായിരിക്കുന്ന നമ്മൾ ചിന്തിച്ച് 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 നമ്മളെ ചിന്തകളാകുന്ന നൂലിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കുരുക്കി കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണോ, മോക്ഷം തരണേ, മോക്ഷം തരണേ എന്ന്. ഭഗവാൻ പറയണു അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തു വരൂ, ഇല്ല ഭഗവാനെ അങ്ങ് വന്ന് കൊണ്ടുപോയാൽ മതിയെന്ന്. ജീസസ് പോലും പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടുന്നു. നമ്മൾ മുട്ടാത്തോടത്തോളം കാലം എങ്ങനെ തുറക്കപ്പെടാൻ സാധിക്കും? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിന്തകളാണത്. ആ സങ്കല്പത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കിടക്കണമെങ്കിലല്ലോ നല്ല പ്രയാസമാണ്. ഒരാളിങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക, ഭാര്യയോട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നു. ഊണ് കഴിക്കുന്നതിനിടയിൽ പ്രത്യേകിച്ച് മാങ്ങാക്കാലം, ചക്കക്കാലം, മഴയും പെയ്ത് കഴിഞ്ഞാൽ ഈച്ച നിറയും വീടുകളിൽ. അപ്പോൾ ഇയാൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മാങ്ങാ കഷ്ണം വായിലിട്ടതും കണ്ടില്ല, അതിൻ്റെ മുകളിൽ ഒരു ഈച്ചരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ അങ്ങോട്ട് വീച്ചയെ കഴിച്ച പോലെയൊക്കെ തോന്നി. പിന്നെ അയാൾക്ക് തോന്നുന്നത് ഉള്ളിൽ ഈച്ച പറക്കുന്നതായിട്ടാണ് അയാൾക്ക് തോന്നുക. ഭാര്യയോട് പറഞ്ഞു, നോക്കൂ നീ ഒന്ന് വന്ന് എൻ്റെ വയറിൻ്റെ മുകളിൽ ചെവി വെച്ച് നോക്കാൻ. ഭാര്യ പറഞ്ഞു, എന്ത് വിഡിത്താ പറയണത് എന്ന്. എടീ പറക്കുന്ന ശബ്ദം എനിക്കിങ്ങനെ കേൾക്കാം, കിരികിരി കിരികിരി കിരി എന്നുള്ള ശബ്ദം എന്ന് വയറിൻ്റെ ഉള്ളിലേ. ഭാര്യ പറഞ്ഞു, ഭ്രാന്ത് പറയാണ്ടിരിക്കൂ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിൻ്റെ മുഖം വരെ ഞാൻ കണ്ടതാ ഈച്ചയുടെ എന്ന്. എന്നിട്ട് അതെൻ്റെ ഉള്ളിലേക്ക് പോകും, നിനക്ക് തട്ടി മാറ്റായിരുന്നില്ല, അപ്പോഴേക്ക് ഞാൻ വിഴുങ്ങിപ്പോയി എന്ന് ഈച്ചയെ. അവസാനം ഭാര്യ പറഞ്ഞു, നോക്കൂ നിങ്ങൾ വേണ്ടാത്ത അത് വട്ട് വർത്തമാനം പറയാണ്ടിരിക്കുമെന്ന്. ഭാര്യ എന്ത് ചെയ്തു? അത്രേ നല്ല ചുടുവെള്ളം കൊടുത്തു ഇയാൾക്ക്. എന്നാൽ അത് കുടിക്കുമ്പം ഈച്ചയുടെ മേലിൽ ചെന്ന് ചുടുവെള്ളം വീണ് ഈച്ച ചത്തോളല്ലോ. ചുടുവെള്ളം കഴിച്ചിട്ട് തൊണ്ട പൊള്ളി എന്നല്ല, അത് ഈച്ചയ്ക്കൊന്നും സംഭവിച്ചില്ല. അപ്പോഴും ഇയാൾക്ക് തോന്നല് ഈച്ച ഉള്ളിൽ പറക്കുന്നു പറക്കുന്നു എന്ന്. അന്നത്തെ ദിവസം മുഴുവൻ അയാൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, കിരികിരി കിരികിരി കിരി. ഇടയ്ക്കിടയ്ക്ക് അയാൾ തന്നെ തപ്പി നോക്കും, ശബ്ദമുണ്ടോ ശബ്ദമുണ്ടോ. ഭാര്യയോട് പറയുന്നു ചെവി വെച്ച് നോക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഇയാളുടെ വയറിൻ്റെ മുകളിൽ ചെവി വെച്ച് നോക്കണം. അങ്ങനെ എന്തിനു പറയണു, ഭാര്യ കുറേ പരീക്ഷണങ്ങൾ നടത്തി, ചോറുള്ള ഉരുട്ടി വിഴുങ്ങിച്ചു ഇയാളെ കൊണ്ട്. അതെന്തിനാ വെച്ചാൽ ഈച്ചയുടെ മുകളിൽ വന്ന് വീണാൽ ഈച്ച ചത്തുപോകുന്നു വിചാരിച്ചിട്ട് പല പരീക്ഷണങ്ങൾ ചെയ്തു, രക്ഷപ്പെടണില്ല. പിറ്റേ ദിവസം ഇയാൾ ഓഫീസിൽ പോകുന്നില്ല. ഇയാൾ പറഞ്ഞു, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, കാരണം വയറിൽ ആരിയിരിക്കണു. ഭാര്യ പറഞ്ഞു, മനുഷ്യ ചത്തുപോകും, പ്രത്യേകിച്ച് നിങ്ങളുടെ വയറിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും ചത്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് സമ്മതിക്കില്ല അയാൾ. അങ്ങനെ കൊണ്ടുപോയി ഡോക്ടർ അടുത്ത്. ഡോക്ടർക്കറിയത് വട്ടാണല്ലോ, കൊടുത്തു ലൂസ് മോഷനുള്ള മരുന്ന്. അവസാനം രണ്ട് പ്രശ്നങ്ങൾ, ഒരു വശത്ത് ലൂസ് മോഷനും ഒരു വശത്ത് ഈച്ച പറക്കലും. ഈച്ച അപ്പോഴും ചത്തിട്ടില്ല. ഈച്ച വയറിൻ്റെ ഉള്ളിൽ കിടന്നുണ്ടാക്കുന്ന പ്രശ്നം ഇയാൾ ഓഫീസിൽ പോലും നിർത്തി. സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എനിക്കിനി ജീവിതമില്ല, ഞാൻ കഴിഞ്ഞ ഒരു ഈച്ച എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്, അതിന് എന്തൊക്കെ ചെയ്യുക, ഹാർട്ടിൻ്റെ ഉള്ളിൽ കയറുമെന്നൊരു പേടി, കിഡ്നീൻ്റെ ഉള്ളിൽ കയറുമെന്നുള്ള പേടി, എന്തായാലും അത് പുറത്ത് വരുന്ന പ്രശ്നമില്ല. അവസാനം ഭാര്യയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഇയാൾക്ക് വട്ടുപിടിക്കും. കൊണ്ടുപോയി ഒരു സൈക്കാട്രി ഡോക്ടറെ അടുത്ത്. ഡോക്ടർക്ക് മനസ്സിലായി ഇങ്ങനത്തെ കേസുകളൊക്കെ അവർ കണ്ടതാണല്ലോ. ഡോക്ടർ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വയറിൽ ഈച്ച ഉണ്ട് എന്ന്. ഇയാൾക്ക് എന്തൊരു സന്തോഷം വന്നു എന്നറിയോ, ഡോക്ടറെ നിങ്ങളാണ് എന്നെ ഇതുവരെ മനസ്സിലാക്കിയതെന്ന്. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവരൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് ഇയാൾക്ക് ഉറപ്പ് കൊടുക്കണമല്ലോ ഈച്ച ഉണ്ട് എന്നുള്ളത്. ഡോക്ടർ ചോദിച്ചാൽ ഈ സ്റ്റെതസ്കോപ്പിൻ്റെ ഈ കാലെടുത്ത് ഇയാളുടെ ചെവിയിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത്
ഒന്ന് ചൊറിയാൻ തുടങ്ങി. അപ്പോൾ കിരികിരികിരി എന്നുള്ള ശബ്ദം വന്നു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി വയറിനുള്ളിൽ ഈച്ചുണ്ട്. ഓ, സമാധാനമായി. ഇനി ഡോക്ടറെ ചോദിക്കുകയാണ്, രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓപ്പറേറ്റ് ചെയ്തെടുക്കണോ അതോ അങ്ങ് സഹകരിക്കണോ എന്ന്. എങ്ങനെ സഹകരിക്കണം? ശ്വാസം വലിക്കുക പുറത്തേക്ക്. അപ്പം ഞാനിങ്ങനെ വയറമർത്തി വയറമർത്തി അങ്ങനെ പതുക്കെ പതുക്കെ ഈച്ചയെ പുറത്തെടുക്കാം. ഡോക്ടർ ഭാര്യ ചോദിച്ചു, ഓപ്പറേഷൻ എത്ര രൂപയാണ്? 25,000 രൂപ എന്ന്. ഒരു ഈച്ചയ്ക്ക്? ഭാര്യ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ശ്വാസം വലിക്കേ, എന്തായാലും ശ്വാസം അവസാനം വലിക്കുമല്ലോ, വലിച്ചിട്ട് പുറത്ത് പോട്ടെ, അല്ലാതെ 25,000 കളഞ്ഞിട്ട് ഈച്ച എടുക്കുന്ന പ്രശ്നമില്ല. ഡോക്ടറോട് പറഞ്ഞു, അത്രയൊന്നും സഹിക്കാൻ എൻ്റെ കയ്യിലില്ല ഡോക്ടറെ എന്ന്. അപ്പോൾ ഇയാളെ പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ചിലവഴിക്കാൻ മടിയുണ്ടെങ്കിൽ എനിക്കും എൻ്റെ വയറ് കയറാൻ മോഹമില്ല എന്ന്. ഏതായാലും ഞാൻ സഹകരിച്ചോളാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദേ ആ സ്റ്റെതോസ്കോപ്പ് അയാളുടെ ചെവിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ വയറിങ്ങനെ അമർത്തും, അപ്പോഴൊക്കെ വലിച്ചോളണം. അപ്പോൾ ഡോക്ടറിൻ്റെയും വയറിങ്ങോട്ട് അമർത്തും, ഇയാൾ ചക്രശ്വാസം വലിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഇതിൻ്റെ താഴെ നിന്ന് ഒന്ന് ചൊറിയും. അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഈച്ച കയറുന്നത് പോലെ ഇയാൾക്കൊരു തോന്നൽ. അങ്ങനെ കയറ്റി കയറ്റി ഏറെക്കുറെ നെഞ്ചുവരെ എത്തി. തൊണ്ടയിലെത്താൻ നേരത്ത് ഡോക്ടർ എന്ത് ചെയ്തു? നേഴ്സിനോട് പറഞ്ഞു, സിഗ്നൽ കൊടുത്തു. അപ്പം നേഴ്സിംഗ് ഹോമിൻ്റെ അടുക്കളയിൽ പോയി അവളെന്തോ സംഘടിപ്പിച്ചു, അത് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ തൊണ്ട വരെത്തി. ഡോക്ടർ ഗ്ലൗസൊക്കെ ഇട്ട് പറഞ്ഞു, തുപ്പലൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങ് എൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് തൊണ്ടയിൽ നിന്ന് കഫത്തോടുകൂടി തുപ്പു. അപ്പോൾ ഈ ചതിലൂടെ പുറത്തു വരുന്നു. ഇയാൾ എന്ത് ചെയ്തു? ഉള്ളിൽ നിന്ന് സർവശക്തിയിൽ ഡോക്ടറുടെ കയ്യിലേക്ക് ആ തുപ്പലും അതിൻ്റെ അകത്ത് ഈച്ച കിടക്കണം. അപ്പോഴേക്കും നേഴ്സ് കൊടുത്തിട്ടുണ്ട് സാധനം, അടുക്കളയിൽ നിന്ന് പിടിച്ചുകൊണ്ടല്ല. അപ്പോൾ ഇവിടുന്ന് ഈച്ച വരാൻ പോണത് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, ഇയാൾക്ക് ഇപ്പോഴെങ്കിലും കൺവിൻസായി ഉള്ളിലിരിക്കുന്ന ഈച്ച പുറത്തു പോയിരുന്നു. അയാളിങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഈച്ചയല്ല പോയതെന്ന്, ഇതിലും വലിയ ഈച്ചയാണെന്ന്. ഡോക്ടർക്ക് കൊടുക്കാൻ തോന്നിയിരുന്നു ചെകിടത്ത്, ഇനി ഏത് ഈച്ചയാവും പിടിച്ചു കൊണ്ടുവരിക, മണികണ്ഠൻ ഈച്ചയാണ് അത്രയും പോയത്. എന്താ പറയുക അവരോട്? അങ്ങനെ മെൻ്റൽ, ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇത് ചിരിക്കുന്നു, വാസ്തവത്തിൽ ഇതുപോലെ മെൻ്റൽ ബ്ലോക്കുള്ള എത്ര ആളുകളുണ്ടെന്നറിയോ? കഴിഞ്ഞു പോയ അനുഭവത്തിൽ തന്നെ കുരുങ്ങി കുരുങ്ങി ആ ചിന്തകളുടെ ലോകത്തിൽ കുരുങ്ങി പുറത്ത് കിടക്കാൻ പറ്റാത്ത ആളുകൾ, അവർ വിചാരം ഇത് തന്നെയാണ് ജീവിതം, കഴിഞ്ഞു എന്നാണ് ജീവിതം. അങ്ങനെ നമ്മളെ നാം നശിപ്പിച്ചാൽ ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. അത് നമ്മൾ പരിശീലിച്ചെടുക്കണം, അഭ്യസിച്ചെടുക്കണം. ഈ ചിന്തകളെല്ലാം വന്നതാണെന്നും നാം അതിനെ കയറിക്കൂടി പിടിച്ചതാണെന്നും ഇപ്പോൾ നമുക്കതിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റാത്തതിന് കാരണം നമ്മളത് വിടാത്തത് കൊണ്ടാണെന്നും, ഇനി നമ്മളെന്ത് ചെയ്യണം? നമ്മൾ തന്നെ വിടണം, അതാണ് പ്രശ്നം. ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വേറെ ചിന്തകളെ കൊണ്ട് പരിശീലിപ്പിക്കുക, മനസ്സിനെ എങ്ങനെ പരിശുദ്ധീകരിക്കാം. സ്വർണം നല്ല വൃത്തിയുള്ളതാണ്, നല്ല തേജസ് ഉള്ളതാണ്, പക്ഷേ കുറേ കാലം നമ്മൾ അത് കഴുത്തിലിട്ടാൽ അതിന് മങ്ങൽ വരും, കാരണം നമ്മുടെ കഴുത്തിലുള്ള അഴുക്കതിൽ പറ്റും. ഇനി എന്ത് വേണം? ആ അഴുക്കൊന്നും അതിൻ്റെ ഉള്ളിൽ ശരിക്കും പെർമനൻ്റ്ലി പറ്റിയിട്ടില്ല, ഇനിയും നമ്മളതിനെ കെമിക്കൽ സാധനങ്ങളെ കൊണ്ട് വീണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറ്റിയിരിക്കുന്ന അഴുക്കുകളെല്ലാം പുറത്തു പോകും. ഇതുപോലെ നമ്മൾ കുറേ കാലം ഈ ചിന്തകളെ കഴുത്തിലിട്ട് നടക്കുക കാരണം, ഈ ചിന്തകളെ ഏറ്റിക്കൊണ്ട് നടക്കുക കാരണം, നാം അഴുക്ക് പിടിച്ച ചിന്തകളുമായി ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. ഇനി എന്ത് വേണം? ഇനി അതിനെ വിഷ്ണു സഹസ്രനാമോ ഭാഗവതമോ നാരായണീയമോ ഗീതയോ എന്തെങ്കിലുമൊക്കെ വായിച്ച് വായിച്ച് മനസ്സിനെ ക്രമേണ ക്രമേണ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അഴുക്കിൽ നിന്നെല്ലാം മനസ്സിനെ നമുക്ക് മുക്തമാക്കാൻ സാധിക്കും. ഒരു അഴുക്കും വാസ്തവത്തിൽ മനസ്സിനെ ബാധിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ അഴുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നാം കുറേ കാലം അതിനെ അഴുക്ക് പിടിച്ചതാക്കിയിരിക്കുകയാണ്. ഇനി എന്ത് വേണം? അതാണ് ഭാഗവതത്തിന് ആവർത്തിച്ച് പറയാനുള്ളത്, അഭ്യാസം, നിരന്തരമായ അഭ്യാസം. ഇത് ചെയ്യാത്തടത്തോളം കാലം ഒരു ഈശ്വരനും നമ്മളെ പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, വേറൊരു ശക്തിക്കും നിങ്ങളെ ഈ കാര്യത്തിൽ ഉയർത്താൻ പറ്റില്ല, കാരണം നിങ്ങളാണ് നിങ്ങളെ കുരുക്കി വെച്ചിരിക്കുന്നത്. ഒരു കുട്ടി അച്ഛനും അമ്മയും ബാത്റൂമിൽ കുളിക്കുന്നത് കണ്ടിട്ട് ബാത്റൂമിൻ്റെ അകത്ത് പോയി, ചെറിയ കുട്ടി, അവൻ ഒരു ബക്കറ്റൊക്കെ കമിഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ കയറി ബാത്റൂമിൻ്റെ ലോക്കിട്ടു, എന്നിട്ട് അവൻ ബക്കറ്റൊക്കെ മാറ്റി അതിൽ വെള്ളമൊക്കെ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ കണ്ണിലും മൂക്കിലൊക്കെ തേച്ച് അപ്പോഴേക്കും കണ്ണിരിക്കാൻ തുടങ്ങി, ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അവിടെ കിടന്നിട്ട് വെള്ളം കാണുന്നില്ല, കണ്ണ് മുഴുവൻ കണ്ണുനീരാണ്, സോപ്പ് പോയിരിക്കുകയാണ്. അവൻ ഉച്ചത്തിൽ കരയുമ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പണ്ടത്തെ അമ്മയാണെങ്കിൽ വാതിൽ പൊളിക്കും, ഇന്നത്തെ അമ്മയാണെങ്കിൽ വാതിൽ പൊളിക്കില്ല. കാരണം നന്നാക്കാൻ ആളെ കിട്ടാൻ പ്രയാസമാണ് ഇന്നത്തെ കാലത്ത്. കുട്ടി കരഞ്ഞാലും കുഴപ്പമില്ല, റിപ്പയർ ചെയ്യാനുള്ള ആളെ കിട്ടാൻ്റെ ഒരു കാലമാണ് എന്നുള്ളത്. പിന്നെ അവിടെ പൊളിഞ്ഞ് കിടക്കേണ്ടിയുള്ളൂ. അതുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അത് കരയുന്നത് വരെ കാത്തിരിക്കുന്നെ, ആശ്വസിപ്പിക്കുന്നെ. ഉണ്ണി അപ്പുറത്ത് വെള്ളമുണ്ട് കുട്ടാ, ഇതുണ്ട് അതുണ്ട്, അതിലെന്ത് വെള്ളം കാണുന്നു, ഒന്നും കാണാനില്ല. ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. നമ്മൾ ലോക്ക് ചെയ്ത് കരയുകയാണ്. ആർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും? നമ്മളെ രക്ഷിക്കാൻ ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാധയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഇങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്ത് മനസ്സിനെ ഉയർത്തണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ശോകമോഹോ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാം സ്വപ്നേയദാത്മനഖ്യാതി സംസ്തിർന്നതോ അസ്തവി. ശോക മോഹ സുഖം ദുഃഖം ഇതെല്ലാം സ്വപ്നോ യഥാത്മനഖ്യാതി സംസ്തിർന്നതു വാസ്തവി. ഇതെല്ലാം ചിന്തകളുടെ ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കുണ്ട്. വാസ്തവത്തിൽ ഇതൊന്നും എവിടെയില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സുഖം വരുന്നതും മനസ്സിലാണ്, ദുഃഖം വരുന്നതും മനസ്സിലാണ്. പ്ലേറ്റിലാണ് നിങ്ങൾ പായസവും ഒഴിക്കുന്നത്, അച്ചാറും ഒഴിക്കുന്നത്. പ്ലേറ്റിനെ സംബന്ധിച്ച് അത് എരിവുമുള്ളതുമല്ല, മധുരമുള്ളതുമല്ല. പക്ഷേ രണ്ടിനും വരണമെങ്കിൽ എന്ത് വേണം? ഒരു പ്ലേറ്റ് വേണം. ഇതുപോലെ സുഖവും വരണമെങ്കിൽ മനസ്സ് വേണം, ദുഃഖവും വേണം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ സുഖദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ വിദ്യാവിദ്യേ മമതനോ വിദ്യോദ്ധവ ശരീരണം മോക്ഷബന്ധകരീയാത്യേ മായയാമേ വിനിർമ്മിതേ ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോസ്യ വിദ്യാനാദി വിദ്യാം ചതതേതരാം അതബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താതാ സ്വയോരേഖധർമ്മിണി. അതുകൊണ്ട് ഉദ്ധവരെ, രണ്ട് അറിവുകളുണ്ട്. ഒന്ന് അവിദ്യയെന്നും രണ്ട് വിദ്യയെന്നും. അതായത് അവിവേക ജീവിതം നയിക്കുന്നവന് എന്നും ബന്ധനമുണ്ട്, വിവേക ജീവിതം നയിക്കുന്നവന് അഭ്യാസത്തിലൂടെ ബന്ധനത്തിൽ നിന്നും മുക്തിയുണ്ട്. എന്താ അവിവേക ബന്ധനം? അവിവേക ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി അറിയാതെ, നമ്മുടെ ഫലമറിയാതെ നാം പുറമേയുള്ളതിലാണ് ശക്തിയെന്നും സന്തോഷമെന്നും സുഖമെന്നും കരുതി അതിലേക്ക് നമ്മുടെ മനസ്സിനെ നയിച്ച് അതിലൊട്ടിപ്പിടിക്കുന്നതിനെയാണ് അവിവേക ജീവിതം. ഇനി വിവേക ജീവിതം എന്ന് പറയുന്നതോ, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ നമുക്ക് സർവശക്തിയും തരാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലല്ലോ. ആരെ ആശ്രയിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കുരുങ്ങിടക്കുന്ന സ്ഥലത്ത് നിന്നും വിവേകം കൊണ്ട് അഭ്യാസത്തിലൂടെ ആരിലേക്ക് കൊണ്ടുവരണം? നമ്മുടെ മനസ്സിനെ, ചിന്താഗതികളെ നമ്മൾ ഇതിലേക്ക് മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇവിടെ രണ്ട് ആത്മാക്കളുണ്ട് എന്ന്. ഒന്ന് മുക്തനായിരിക്കുന്ന പരമാത്മാവും, രണ്ട് ബന്ധനത്തിലിരിക്കുന്ന ജീവാത്മാവും. അപ്പം ചിന്തയിൽ കുരുങ്ങിയിരിക്കുന്ന ആ ആത്മബോധത്തെയാണ്, ഇപ്പം ഞാനും നിങ്ങളും ഞാനെന്ന് പറയുമ്പോണ്ടല്ലോ, അത് ജീവാത്മാവാണ്. എന്നാൽ അതേ നമ്മളിൽ ജീവാത്മാവായിട്ടിരിക്കുമ്പോഴും നമ്മളിലൊരു മനസാക്ഷിയുണ്ട്. എന്താ മനസാക്ഷി? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മളോട് പറയുന്നുണ്ട്, ഇത് നീ ചെയ്തത് അബദ്ധമാണ്. അപ്പം നമുക്കറിയുന്നുണ്ട് വേറൊരാൾ നമ്മളെ ഉള്ളിലിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണാനും കേൾക്കാനും ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് വീക്ഷിക്കാനും ഒരാളുണ്ടെങ്കിൽ ആ ഒരു ശക്തിയെ എന്ത് വിളിക്കുന്നു? പരമാത്മാവെന്ന് വിളിക്കുന്നു. വളരെ മനോഹരമായൊരു ഉദാഹരണം ഉപനിഷത്തിലെ മന്ത്രം ഇവിടെ കാണിച്ചു തരികയാണ്. സുപർണാവേദോ സദശോ സഖായോ എതിർച്ചയേതോ കൃതനീടോച്ച വൃക്ഷേ ഏകസ്തയോഗാദതിപ്പലന്ന മഞ്ഞോ നിരന്നോ വിപലേന പൂയൻ ആത്മാനമന്യം സജവേദമുദ്വൻ അവിപ്പലാദോ നതു വിപ്പലാദാം യോ അവിദ്യയായു സതു നിത്യബദ്ധോ വിദ്യാമയോയ സതു നിത്യമുക്തം. ഇത് മുണ്ടകോപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഉപനിഷത്തിൽ ആവർത്തിക്കുന്ന ഒരു മന്ത്രമാണ്. ഉപനിഷത്ത് പറയും, ദ്വാ സുബർണ സയുജാ സഖായ സമാനം വൃക്ഷേ പരിഷസജാതേ തയോരണ്യ പിപ്പലം കാതുവത്തി അനശ്യൻ അന്യ അഭിജാകശീകി. ഉപനിഷത്തിലെ മന്ത്രമാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ തത്വത്തെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതായത് ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ ഒരേപോലെയുള്ള രണ്ട് പക്ഷികൾ, ഒരു പക്ഷി മുകളിലെ ശാഖയിലിരിക്കുന്നു, ഒരു പക്ഷി താഴെ. താഴെയുള്ള പക്ഷി ചിലമ്പുന്നുണ്ട്, കരയുന്നുണ്ട്, പഴങ്ങൾ കുത്തിത്തിന്ന് പരാതികളും സന്തോഷവും ദുഃഖവും ഒക്കെ പറഞ്ഞ് ജീവിക്കുന്നു.
മറ്റേ പക്ഷിയാണെങ്കിലോ ശാന്തനായി സ്വസ്ഥനായിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള പക്ഷി ഇതെല്ലാം അനുഭവിക്കുന്നതിനിടയിൽ എവിടെയോ ചില വിഷമങ്ങളും ദുഃഖങ്ങളും വന്നപ്പോൾ ഒരാശ്രയത്തിന് വേണ്ടി മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെപ്പോലിരിക്കുന്നൊരു പക്ഷിയെ കണ്ട് ക്രമേണ ക്രമേണ അഭ്യാസത്തിലൂടെ താഴേ നിന്നും തന്നെ മുകളിലേക്ക് എത്തിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഓ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കി തന്നെ ആ പക്ഷിയിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ചു എന്നാണ്. ഇവിടെ രണ്ട് പക്ഷികൾ ഏതാണ്? ഒന്ന് ജീവാത്മാ, ചിന്തയിൽ കുരുങ്ങിയിരിക്കുന്ന ആ ജീവാത്മാവും ചിന്തകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒന്ന് തോണിയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയും രണ്ടാമത് കരയും. ഇതാണ്, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു, സുഭർണവേദോ സദുജോ സഖായോ എതിച്ചേതോ കൃതനീടോ ച വൃക്ഷേ. മനസ്സിലാവുമല്ലോ, ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് സഖാക്കള് ഏകസ്ഥയോ ഘാതതി വിപ്പലാന്നും, ഒരാളിങ്ങനെ ഒരു പക്ഷി കൊത്തി പഴങ്ങളൊക്കെ കൊത്തി തിന്ന് പരാതി പറഞ്ഞ് പിച്ചുംപേയും പറഞ്ഞ് വിഷമങ്ങളും കാണിച്ച് സുഖദുഃഖങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റാളോ നിരന്നോ ഒന്നും കഴിക്കാതിരിക്കുന്നു. ആത്മാനമന്യം സജവേദ വിദ്വൻ അവിപ്പലാദോ നതു പിപ്പലാദാം. ആ ആത്മാനം അന്യ സവേദ വിദ്വാൻ അവിപ്പലാദോ. ആ പഴം തിന്നാത്ത പക്ഷിയുണ്ടല്ലോ, അവനാണെങ്കിൽ ഇത് അന്യനല്ല എന്ന ബോധത്തോടുകൂടിയിട്ട് ഇരിക്കുന്നു. തൻ്റെ താഴെയിരിക്കുന്ന പക്ഷിയെ തന്നിൽ നിന്നും അന്യനല്ല എന്നുള്ള ബോധത്തോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് അവൻ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും അവന് പരമാനന്ദമുണ്ട്. എന്നാൽ മറ്റേ പക്ഷിയാണെങ്കിലോ, അവൻ തന്നിൽ നിന്നും വേറെയായിട്ടാണ് മറ്റുള്ളവരെല്ലാം കാണുന്നത്. അവൻ ആരെ പോലും കാണുന്നില്ല, മുകളിലിരിക്കുന്ന തൻ്റെ പക്ഷിയുടെ വൈഭവം അവൻ കാണുന്നില്ല. അതുകൊണ്ട് യോ അവിദ്യ നിത്യബദ്ധോ, അവിവേകത്തിൽ ജീവിക്കുന്നവൻ നിത്യബദ്ധനസ്ഥനാണ്. വിദ്യാമയോ നിത്യമുക്തൻ, ആരാണ് മുക്തൻ? നിത്യമുക്തൻ, വിവേകത്തിൽ ജീവിക്കുന്നവൻ. അപ്പൊ വിവേകവും അഭ്യാസവും ചെയ്യുന്നവൻ മുക്തനാണ്, അവിവേകത്തിൽ ജീവിക്കുന്നവൻ. അവനും അഭ്യസിക്കുന്നുണ്ട്, രണ്ടുപേരും അഭ്യസിക്കുന്നുണ്ട്. എന്താ ഒരാളുടെ അഭ്യാസം? ഒരാളുടെ അഭ്യാസം തൻ്റെ ചിന്തകളെ കൊണ്ട് ലോകത്തെ സങ്കല്പിച്ച് ഈ ലോകമാണ് സുഖദുഃഖങ്ങളെന്ന് തരുന്നതെന്ന് കണ്ട് ആ വ്യക്തികളിലേക്ക് തൻ്റെ മനസ്സിനെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു അഭ്യാസം അയാൾ ചെയ്യുന്നുണ്ട്. ആര്? മനസ്സിലാവുണ്ടോ, വരുന്നുണ്ടോ നിങ്ങൾ? ഒരാളെ തോണിയെടുത്ത് കരയിൽ നിന്നും അകന്നു പോകുന്നത് ഒരു അഭ്യാസമാണല്ലോ, ആണോ? അതുപോലെ തോണിയെടുത്ത് കരയിലേക്ക് വരുന്നതും അഭ്യാസമാണ്. അപ്പം തോണിയെടുത്ത് കരയിൽ നിന്ന് അകന്നു പോകുന്നവൻ ആരാണത്രേ? ജീവന ജീവാത്മാവാണ്. എന്ന് വെച്ചാൽ മനസ്സിലിരുന്നിങ്ങനെ ചിന്തിച്ചു, ഇവളാണ് എനിക്ക് സുഖം, ഇവളാണ് എനിക്ക് ദുഃഖം, ഇവനാണ് എനിക്ക് സുഖം, ഇവനാണ് എനിക്ക് ദുഃഖം എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് സുഖം തരുന്നവരിലേക്ക് അടുക്കുകയും ചെയ്യുന്നു, ദുഃഖം തരുന്നവരിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിയും അഭ്യാസം ചെയ്യുന്നുണ്ട്. അതേത് അഭ്യാസം? ഏതഭ്യാസം? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? തന്നിൽ നിന്നും ഈശ്വരനിൽ നിന്നും അകന്നു പോകുന്നതും ഒരു അഭ്യാസമാണ്, ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതും ഒരു അഭ്യാസം. അപ്പം രണ്ട് അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒന്ന് അവിവേകത്തിൻ്റെ അഭ്യാസവും. അപ്പം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തതെല്ലാം അവിവേകത്തിൻ്റെ അഭ്യാസമാണ്. ഇനി എന്ത് ചെയ്യണം? വിവേകത്തിൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വിവേകത്തോടുകൂടി സാമർഥ്യമുള്ളതാക്കി നല്ല അഭ്യാസം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരണം എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ദേഹസ്ഥോ വിന ദേഹസ്ഥോ വിദ്വൻ സ്വപ്നൽ യദോത്ഥിതാം അദേഹസ്ഥോ വിദേഹസ്ഥ കുമതീ സ്വപ്നദൃൽയഥാം ഇന്ദ്രിയൈ ഇന്ദ്രിയാർത്ഥേഷു ഗുണൈരവി ഗുണേഷു ചാം ഗൃഹ്യമാണേഷഹങ്കുര്യൽ നിവിദ്വൻ യസ്തവിക്രിയാം ദേവാദീനേ ശരീരേസ്മിൻ ഗുണവാവ്യേന കർമ്മണാം വർത്തമാനോ ബുധസ്തത്രാം കർത്താസ്മീരീതി നിബദ്ധ്യതേ. നല്ല ശ്ലോകങ്ങളാണ് ഇതെല്ലാം. ദേഹസ്ഥോപി ന ദേഹസ്ഥ, ഞാൻ ദേഹത്തിലിരിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ ഞാൻ ദേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല. ഒരു യൂണിവേഴ്സലായിരിക്കുന്ന ശക്തി ഒരു വസ്തുവിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രപഞ്ചത്തിലിരിക്കുന്ന വായു എൻ്റെ ശരീരത്തിലൊരിക്കലും മനസ്സിലാവില്ലേ ഞാൻ പറയുന്നതൊക്കെ വളരെ സൂക്ഷ്മമാണ്, ശ്രദ്ധിച്ച് ഗ്രഹിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. നാം ശ്വസിക്കുന്ന വായു എവിടുന്നാണ് വരുന്നത്? പ്രപഞ്ചത്തിൽ നിന്നാണ്. അപ്പം പ്രപഞ്ചത്തിലിരിക്കുന്ന ശക്തി എൻ്റെ ഈ ശരീരത്തിലൊരിക്കലും ഒതുങ്ങി നിൽക്കില്ല. ഇതുപോലെ തന്നെ ചിന്തകളും എൻ്റെ ശരീരത്തിലൊരിക്കലും ഒതുങ്ങി നിൽക്കില്ല, അത് വരുന്നുണ്ട് പോകുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും ഈ ശരീരത്തിലൊരിക്കലും
ഒതുങ്ങി നിൽക്കുന്നില്ല. അത് യൂണിവേഴ്സലായിരിക്കുന്ന ശക്തിയാണ്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണെങ്കിൽ ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വപ്നാൽ യതുത്ഥിത